ക്രൈസ്തവ സഭയുടെ പോപ്പിൻ്റെ വക ഒരു പ്രസ്താവനയുണ്ടായി, സ്വവർഗരതി അനുവദനീയമാണ്, അത് അത് മുഖേന വിവാഹവും അനുവദിക്കണം, അവരെ ജീവിക്കാനും അനുവദിക്കണം, കാരണം അവരും കർത്താവിൻ്റെ സൃഷ്ടികളാണ്. വളരെ രസകരമായ, കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നാവുന്ന, ശരിയായി ദർശനത്തെ, നിയമത്തെ, പ്രകൃതത്തെ, പ്രകൃതിയത്തെ പഠിക്കാത്ത ഒരാൾക്ക് അംഗീകരിക്കാൻ തോന്നുന്നൊരു പ്രസ്താവനയാണത്. രണ്ടാമത്തെ ഒരു സന്ദർഭം, ഈ ആയത്ത് പറയാനുള്ള, ഈ ആമുഖം പറയാനുള്ള സന്ദർഭം റബീഉൽ അവ്വല് നബിദിനവുമാണ്. രണ്ടും പുരോഹിത മതത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി തരും, രണ്ടും പ്രവാചക മതത്തിൻ്റെ അടിസ്ഥാനവും മനസ്സിലാക്കി തരും. ബൈബിൾ എന്ന വേദം, അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉള്ളത് എന്തോ അത് ലോത്ത പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ലൂത്ത് അലൈഹിസ്സലാമയെ കുറിച്ച്. ലോത്ത പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാം, ഇബ്രാഹിം, മൂസ അലൈഹിസ്സലാം എന്നീ പ്രവാചകന്മാരുടെ തുടർച്ചയിൽ വന്നൊരു പ്രവാചകനാണ്. മൂസ നബിയുടെ മുൻഗാമിയാണ്, ഇബ്രാഹിമിനോട് പിൻഗാമിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഇറാഖ് വിട്ട് പലായനം ചെയ്യുമ്പോൾ ചരിത്രപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാളുകളാണ് കൂടെയുള്ളത്, ഒന്ന് ഭാര്യ, മറ്റൊന്ന് ലൂത്ത് എന്ന ചെറുപ്പക്കാരൻ. അന്ന് അദ്ദേഹം പ്രവാചകനായിട്ടില്ല. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അതേ കാലഘട്ടത്തിൽ തന്നെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകനായി അല്ലാഹു സദൂം ഗോത്രം നിയോഗിച്ചു. ഇങ്ങനെയാണ് ചരിത്രം. അപ്പോൾ ഈ അബ്രഹാം പിതാവിനെ കുറിച്ച് പറയുന്ന ബൈബിൾ, ശേഷം വന്ന മോശസിനെ കുറിച്ച് പറയുന്ന ബൈബിൾ, അതിനിടയിൽ വന്ന ലോത്തയെ കുറിച്ച് പറയാതിരിക്കില്ലല്ലോ, പറയാതിരുന്നിട്ടില്ല എങ്കിൽ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ കാലഘട്ടത്തിലെ സംഭവഗതികളെ കുറിച്ചും പറയാതിരിക്കില്ലല്ലോ, പറയാതിരിക്കില്ല. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ ആ സമൂഹത്തിന്റെ അധാർമികതയെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ വർണ്ണിക്കുന്നു സൂറ അഹ്റാഫിൽ. ലൂത്തൻ ഇദ് ഖാല ലി ഖൗമിഹി, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, അതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ലോകത്ത് നിങ്ങൾക്ക് മുമ്പ് ഒരാളും ചെയ്യാത്ത ഒരു നീചവൃത്തി, മ്ലേച്ഛവൃത്തിയാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു വളരെ മ്ലേച്ഛമായ പണിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരാളും ചെയ്തിട്ടില്ല. എന്താ നിങ്ങൾ ചെയ്യുന്ന അധർമ്മം? ഇന്നക്കും ലതഅതൂന റിജാല ഷഹ്വ, നിങ്ങൾ വികാര ശമനത്തിന് പുരുഷന്മാരെ സമീപിക്കുന്നു, മിന്ദൂൻ ഇസാ പെണ്ണുങ്ങളെ വിട്ടിട്ട്. ബൽ അൻതും ഖൗമു സിഫൂൻ, നിങ്ങൾ അതിരി കടന്നൊരു ജനതയാണ്. സൂറ അഹ്റാഫ് 80-81. സ്വവർഗരതി അത്രമേൽ അധാർമികമാണ്, അത്രമേൽ മ്ലേച്ഛമാണ്, നീചമാണ്, മനുഷ്യന്റെ പ്രകൃതത്തിന് വിരുദ്ധമാണ്, ഭൂമുഖത്ത് മുമ്പ് അറിയപ്പെടാത്തതാണ്, സദൂം ഗോത്രക്കാർ തുടങ്ങി വെച്ചതാണ്, അത്രയും ഭീകരമായ കുറ്റകൃത്യമാണ്. അവസാനം അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മലക്കുകൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമുഖത്ത് ഇറങ്ങി വന്നു, മനുഷ്യവേഷത്തിൽ, സുന്ദരന്മാരായ ചെറുപ്പക്കാരായിട്ട്. ആ സമൂഹത്തിന് വികാരമിളകി, അവരെല്ലാവരും കൂടി ലൂത്ത് നബിയുടെ വീട് ലക്ഷ്യമാക്കി ഒന്നിച്ചുകൂടി. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാ ഉലാഇ ബനാതീ ഇൻകുന്തു ഫാഇലീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വികാര ശമനമാണ് പ്രശ്നമെങ്കിൽ എൻ്റെ പെൺമക്കളെ ഉപയോഗിച്ചോളൂ എന്നാ. നിങ്ങൾ ചിന്തിക്കണം, ഒരു മഹാപ്രവാചകൻ കുടുങ്ങിയിട്ട് പറയാം, നിങ്ങളുടെ വികാര ശമനമാണ് പ്രശ്നമെങ്കിൽ എൻ്റെ പെൺമക്കളെ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന്. ആ വർത്തമാനത്തിൻ്റെ ആഴവും പരപ്പും മൂർച്ചയും സങ്കീർണതയും അതിലെ നിവൃത്തികേടും സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ അവർ അവരുടെ ആ ലഹരിയിൽ അങ്ങനെ വിഹരിക്കുകയായിരുന്നു, അവർക്കിതൊന്നും ബോധ്യമാവുന്നില്ല, അവർ ആഗ്രഹിച്ചത് വേറെയാണ്, അത്ര വലിയ അധർമ്മം ചെയ്യാനാണ് വന്നത്. അവസാനം അള്ളാഹു ഇടപെട്ടു, അങ്ങനെ ആ പ്രഭാതത്തിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ഗർജനമുണ്ടായി, വലിയ അട്ടഹാസര പിടികൂടി. ആ പ്രദേശത്തിൻ്റെ മുഗൾ ഭാഗത്ത് നാം കീഴ്ഭാഗമാക്കി മരിച്ചു, അഥവാ ആ പ്രദേശം എടുത്തു മരിച്ചു. അംതർനാലയും ഹിജാർത്തം മിൻസിജിയിൽ, ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് അവർ എറിയപ്പെട്ടു. ആ സമൂഹം അപ്പാടെ മണ്ണിനകത്തായി. അജ്ഞാതമായ മൃതശരീരം കുഴിച്ചിടാൻ വേറെ ആരും ചെല്ലേണ്ടതുണ്ടായിരുന്നില്ല. അത്രയും ജീർണിച്ച സംസ്കാരത്തിൻ്റെ വക്താക്കളുടെ മാംസം കഴുകനും കാക്കയും പോലും കൊത്തിവലിക്കേണ്ടതില്ല. അവിധം അതിനെ എടുത്ത് മരിച്ചു കളഞ്ഞു. ആ സംസ്കൃതി അപ്പാടെ മണ്ണിനടിയിലായി. ഇന്ന ഫീ ദാലികല ആയത്തൻ ലിൽ മുഅ്മിനീൻ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതിനപ്പുറത്ത് ഇനിയൊരു പാഠം നിങ്ങൾക്ക് വേണോ എന്ന് ഖുർആൻ എല്ലാ വിശ്വാസികളോടും. അതുകൊണ്ട് ലോത്തയെക്കുറിച്ച് പറയുന്ന വേദത്തിൻ്റെ ആൾക്കാരും
ലൂത്ത് അലൈഹിസ്സലാമെ വായിക്കുന്ന വേദത്തിന്റെ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവഭയമുള്ള എല്ലാവർക്കും ഒരുപോലെ വളരെ വലിയൊരു പാഠമായിട്ട് ഈ സംഭവത്തെ വിശദീകരിച്ചു. അവസാനിച്ചില്ല. അന്ന് വന്ന ലൂത്ത് നബിയുടെ കാലഘട്ടത്തിലെ സംഭവം അവസാനം വരെ ജീവിക്കുന്ന മനുഷ്യന് മനസ്സിലാക്കുവതകുമാർ തെളിവ് അവശേഷിപ്പിച്ചു. അതാണ് ചാവുകടൽ. ഇന്നൽ ബഹ്റൽ മയ്യിത് ഹുവ മക്കാനു ഹസ്ഫി ഖുറാ ഖൗമി ലൂത്ത്. ചാവുകടൽ എന്നത് ലൂത്തിനവിടെ ജനതയെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ സ്ഥലമാണ്. ഇങ്ങനെ നിലനിൽക്കുന്നു ഈ യാഥാർത്ഥ്യം. ഈ സംഭവത്തിന് കാരണമായ ഏറ്റവും വലിയ അധർമ്മവും മനുഷ്യവിരുദ്ധവും പ്രകൃതി വിരുദ്ധവും രതിവൈകൃതവുമായ സംഭവമാണ് ഈ പറയുന്ന സ്വവർഗരതി. അതിനെയാണ് ഒരു പുരോഹിത മതം അനുവദനീയമാക്കുന്നത്. ഇതാണ് പൗരോഹിത്യം, ഇതാണ് പുരോഹിത മതം. പുരോഹിത മതം പ്രവാചക മതത്തിൻ്റെ അപ്പാടെ വിരുദ്ധമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ യാഥാർത്ഥ്യത്തെ നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട് പ്രവാചകനിലൂടെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. റസൂലുള്ളാഹി പറഞ്ഞു, മൂന്ന് തവണ റസൂൽ ആവർത്തിച്ച ഒരു ഹദീസ്, ഒരേ പ്രയോഗം മൂന്ന് തവണ. ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്തിന്റെ ജനത ചെയ്ത പണി ആര് ചെയ്യുന്നുവോ അവരെ അല്ല ശപിച്ചിരിക്കുന്നു. സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ മുസ്ലിമീങ്ങളായിരിക്കെ നിരീശ്വര നിർമ്മതവാദത്തിന്റെ കൂടെ സഞ്ചരിച്ചിട്ട് മതം തിരിയാതെ പോയവർ, നിർമ്മത നിരീശ്വരവാദികളുടെ വാദത്തെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നവർ അറിയണം, ഇതൊന്നും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. അതൊരു പ്രശ്നം തന്നെയാണ്, അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പണി, ലൂത്തിന്റെ ജനതയുടെ പണി ആര് ചെയ്യുന്നുവോ അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് മൂന്ന് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, മൻ വജത്തുമൂഹു ബി അമലിൻ മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ ജനത ചെയ്യുന്ന പണി ആരെങ്കിലും ചെയ്യുന്ന നിങ്ങൾ കണ്ടാൽ, ഫഖ്തുലു അൽ ഫാഇല വൽ മഫ്ഊല ബി, ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും കൊന്നുകളയണം എന്നാണ്. അത്രയും വലിയ അധർമ്മവൃത്തിയാണിത്. അപ്പോൾ ഇത്രയും വലിയ അധർമ്മമായ, ധിക്കാരമായ, തമ്മാടിത്തരമായ, പ്രകൃതി വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, വേദവിരുദ്ധമായ, വേദപ്രോക്ത മൂല്യങ്ങൾക്ക് എതിരായ ഒരു സംവിധാനത്തെ എങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ നിയമമാക്കാൻ കഴിയും, പിന്തുണക്കാൻ കഴിയും? ചിന്തിച്ച് ബേജാറാവണ്ട, അതാണ് പൗരോഹിത്യ മതം. പൗരോഹിത്യ മതം അങ്ങനെയാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു, ഓതി വെച്ച ബഖറ 79-ാമത്തെ സൂക്തം യഹൂദ നസ്രാനികളെ കുറിച്ച് പറഞ്ഞതാ, തിരുനബിയുടെ കാലത്ത് അതിനു മുമ്പ് ജീവിച്ച മതത്തിൻ്റെ ആളുകളെ കുറിച്ച് പറഞ്ഞതാ. ഫവൈലുൽ ലദീന യക്തുബൂൻ അൽ കിതാബ ബി ഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് വേദം എഴുതിയുണ്ടാക്കുന്നവർക്ക് മഹാനാശം. സുമ്മ യഖൂലുന ഹാദാ മിൻ ഇൻദില്ല, എന്നിട്ട് അവർ പറയും ഇതൊക്കെ അള്ളാഹുവിൻ്റെ കർത്താവിൻ്റെ വിധിയാണ്, അതാണ് നമ്മുടെ തീരുമാനം എന്ന രീതിയിൽ. യഷ്തറു ബിഹി സമനൻ ഖലീല, അത് മുഖേനയുള്ള ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും. ഫവൈലുൻ ലഹും മിമ്മാ കത്തബത്ത് ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയുണ്ടാക്കിയ നിയമങ്ങളും ക്രമങ്ങളും ഈ വേദങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് മഹാനാശമായിരിക്കും. വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ, അത് മുഖേന അവർ ഉദ്ദേശിക്കുന്ന എല്ലാ നേട്ടങ്ങളും, സാമ്പത്തികം, ഭൗതികം, തെറ്റായ വഴിക്ക് സഞ്ചരിക്കുന്ന തൃപ്തിപ്പെടുത്തി കൂടെ നിർത്തൽ, അവരുടെ മതാനുയായികൾക്കിടവരെ സംഭവിച്ച അധാർമികത കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, എത്രയാണ് കേസുകൾ, പുരോഹിതന്മാരുടെ പീഡനത്തെക്കുറിച്ച്, അങ്ങനെ ആ വിഷയത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, ഇങ്ങനെയൊക്കെ തേടി ആളുകളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ഇതെല്ലാം അത് മുഖേന നേടുന്ന നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങൾ മുഖേന അവർക്ക് മഹാനാശം. ഇത് വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന കസീറ മിനൽ അഖ്ബാരി വറുഹ്ബാൻ, അധിക പുരോഹിതന്മാരും പണ്ഡിതന്മാരും. അവർ ജനങ്ങളുടെ ധനം അന്യായമായിട്ട് തിന്നും. അക്കലാന്നാണ് പറയുന്നത്, തിന്നുകാന്നാ, നന്നാക്കി പറഞ്ഞാൽ ഭുജിക്കുന്ന, പച്ചക്ക് പറഞ്ഞാൽ തിന്നുക. ജനങ്ങളുടെ പണം പിടുങ്ങും, വയസ്സുദ്ധൂരാൻസവിയില്ല, ജനങ്ങളുടെ പണം പിടുങ്ങി അവരങ്ങനെ പൗരോഹിത്യത്തിൻ്റെ ആ സുന്ദരമായ വിധാനത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അവിടെ നിൽക്കുമോ? നിൽക്കില്ല. നിങ്ങൾക്ക് അവർ പിന്നെയും പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളുടെ പണം അവർ പിടുങ്ങും എന്നത് മാത്രമല്ല പ്രശ്നം, വയസ്സുദ്ധൂരാൻസബിയില്ല, അള്ളാഹുവിൻ്റെ ശരിയായ പാതയിൽ നിന്ന് അവർ നിങ്ങളെ തടയും, പിശാജിൻ്റെ വഴിയിലേക്ക് നയിക്കും. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ഹും ഉലമാ ഉൽ യഹൂദ്, യഹൂദയിലെ പണ്ഡിതന്മാരാണ്. റുഹ്ബാ എന്ന് പറഞ്ഞാൽ ഹും ഉലമാ ഉന്നസാറ, ക്രൈസ്തവരിലെ പണ്ഡിതന്മാരാണ്. അവരങ്ങനെ വിളിക്കുക, അഖ്ബാറുകൾ
റബ്ബാനിയങ്ങളാണ് ജൂതമതത്തിലെ പണ്ഡിതന്മാർ, റുഹ്ബാൻ ക്രിസ്തു മതത്തിലെ പണ്ഡിതന്മാർ. അപ്പൊ അഹ്ബാർ വർ റുഹ്ബാനാണ് പ്രയോഗം. ഇന്ന കസീർ നല്ല അഹ്ബാരി വർ റുഹ്ബാൻ, ഇന്ന കസീർ നല്ല അഹ്ബാരി വർ റുഹ്ബാൻ, അധിക പുരോഹിതന്മാരും പണ്ഡിതന്മാരും. ലയോക്കുലൂന അംവാല നാസിബിൽ ബാത്തിൽ, ജനങ്ങളുടെ ധനം അന്യായമായിട്ട് തിന്നും. വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗ്ഗ ജനങ്ങളെ തടയുകയും ചെയ്യും. സൂറത്ത് തൗബ 34-ാമത്തെ ആയത്ത്. എന്നിട്ട് അള്ളാഹു ആ കാലഘട്ടത്തിലെ യഹൂദ ക്രൈസ്തവ സമൂഹത്തിന്റെ ദുരന്തത്തെ മുൻനിർത്തി ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഖ്ബാർ, എന്തുകൊണ്ടാണ് ഈ പുരോഹിതന്മാരും പണ്ഡിതന്മാരും തടയാത്തത്? അൻ ഖൗലിഹിമുൽ ഇസ്മ, എന്തുകൊണ്ടാണ് നിർത്താത്തത്? അൻ ഖൗലിഹിമുൽ ഇസ്മ, അവരീ പറയുന്ന അധർമ്മം. അധർമ്മമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരോഹിതന്മാർ. ധർമ്മം വേദത്തിലുള്ളതാ, വേദത്തിലെ നിർദ്ദേശങ്ങളെ വിട്ടവർ പറഞ്ഞ അധർമ്മമാണ്. അതുകൊണ്ടാണ് അതിനെ ഖൗലിഹിമുൽ ഇസ്മ, കുറ്റകരമായ വർത്തമാനം, എന്തുകൊണ്ട് അവർ നിർത്തുന്നില്ല? വാ അഖ്ലിഹിമു സുഹ്ത്, അന്യായമായി ജനങ്ങളുടെ ധനം പിടുങ്ങിയെടുത്ത് അതിൽ വിഹരിക്കുകയാണ് അവർ. ആ അഖ്ലു സുഹ്ത്, അധർമ്മമായ മാർഗത്തിലൂടെയുള്ള അന്യായമായ മാർഗത്തിൽ സമ്പാദ്യം തിന്നുക എന്ന ഈ പണിയും എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്ന് സൂറ മാഇദ 69 വചനം. പൗരോഹിത്യം അങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ്.